നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പൗരന്മാരെ ഗാസ വിടുന്നതിൽ നിന്ന് തടയുന്നുവെന്ന് യു എസ്. ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്ന അമേരിക്കൻ പൗരന്മാരോട് ഹമാസ് കാണിക്കുന്നത് തികച്ചും അവഗണനയാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ 200 പേരെയാണ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയത്. അതിൽ ഉൾപ്പെട്ട 2 US പൗരന്മാരെ ഹമാസ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു. യുദ്ധത്തിൽ തകർന്ന ഗാസയിലേക്ക് ഈജിപ്തിൽ നിന്ന് സഹായ ട്രക്കുകൾ എത്തിയിരുന്നു. ഗാസയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി സഹായം എത്തിക്കുന്നതിന് റഫ ക്രോസിംഗ് തുറന്നിടാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അഭ്യർത്ഥിച്ചിരുന്നു. ഈജിപ്തിനും ഗാസ മുനമ്പിനും ഇടയിലുള്ള ഏക ക്രോസിംഗ് പോയിന്റാണ് റഫ ബോർഡർ. 1979 ഈജിപ്ത് ഇസ്രായേൽ സമാധാന ഉടമ്പടി അംഗീകരിച്ച ഗാസ ഈജിപ്ത് അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനിടെ കഴിഞ്ഞ 24 ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 400 ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗാസയിലെ ജനസാന്ദ്രതയേറിയ ജബാലിയ അഭയാർത്ഥി ക്യാമ്പും ഗാസയിൽ അൽ ഷിഫ അൽ ഗുദ്സ ആശുപത്രിക്ക് സമീപമുള്ള സ്ഥലങ്ങളും ഉൾപ്പെടെ ഗാസയിലെ പാർപ്പിട മേഖലകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. ആക്രമണം കടുപ്പിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ രാത്രിയിൽ ഗാസയിലുടനീളം ഇസ്രായേൽ ബോംബ് വർഷിച്ചത്. ഇതിനിടെ ഇന്ധന ലഭ്യത കുറഞ്ഞതോടെ ഗാസയിലെ അൽ ഷിഫ ആശുപത്രി യഥാർത്ഥ ദുരന്തം അഭിമുഖീകരിക്കുകയാണ് എന്ന് ആശുപത്രി ഡയറക്ടർ മുന്നറിയിപ്പ് നൽകി. വടക്കൻ ഗാസയിലെ അൽ ഷിഫ ആശുപത്രി യഥാർത്ഥ ദുരിതത്തിന്റെ വക്കീലാണ്. അടുത്ത 48 ഇന്ധനം തീർന്നേക്കും. ഓരോ മിനിറ്റിലും പരിക്കുകളുമായി എത്തുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഗാസയിലെ എല്ലാ ആശുപത്രികളിലും ഇന്ധനക്ഷാമം നേരിടുന്നുണ്ട്. സഹായങ്ങൾക്കായി ഈജിപ്തിൽ നിന്നുള്ള റഫ അതിർത്തി തുറന്നിട്ടുണ്ട് എങ്കിലും ആവശ്യത്തിനുള്ള ഇന്ധനം ഇതുവരെ ലഭ്യമായിട്ടില്ല. വൈദ്യുതി നിലച്ചാൽ വെന്റിലേറ്ററിലുള്ള 100 കുഞ്ഞുങ്ങൾ മരിക്കുമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനിടെ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പാശ്ചാത്യ രാജ്യങ്ങൾ പ്രസ്താവന ഇറക്കി. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയത്. സാധാരണ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന ഇസ്രായേലിനോട് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഹമാസിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന പ്രസ്താവനയിൽ ഊന്നിപ്പറയുന്നു. ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള സംഘർഷത്തിൽ ഇതുവരെ ഗാസയിൽ കുറഞ്ഞത് 4651 പേർ കൊല്ലപ്പെട്ടതായാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചത്. ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ മരണസംഖ്യ കുത്തനെ ഉയരുകയാണ്. ഇതിൽ 1873 കുട്ടികളും ഉൾപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം സിറിയയിലെ 2 വിമാനത്താവളങ്ങൾ, വെസ്റ്റ് ബാങ്കിലെ 1 പള്ളി എന്നിവിടങ്ങളിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം അഭയാർത്ഥി ക്യാമ്പുകളിലെ ഹമാസുമായി യുദ്ധം ചെയ്യുകയും 2 വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയർ അഹ്ഗാരി ഗാസയിലെ ആളുകളോട് തെക്കോട്ട് നീങ്ങാൻ ആഹ്വാനം ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒറ്റ രാത്രി കൊണ്ട് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്.